സ്വീറ്റീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐഷ്വരീജസ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡി ഐ വൈ സ്കിൻ കെയർ സീരീസിലുള്ള സെക്കൻഡ് വീഡിയോ ആണ്. ഇത് നമ്മളൊരു റോസ് വാട്ടർ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ്. ബട്ട് ഞാനിത് നമ്മുടെ സ്കിൻ കെയർ സീരീസിൽ ആഡ് ചെയ്യാനുള്ള കാരണം റോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ടോണറാണ്. സോ നമ്മുടെ ക്ലെൻസർ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ടോണറിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പ്രത്യേകിച്ച് ആക്നെ പ്രോൺ സ്കിൻകാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ മൊത്തമായിട്ട് കാണാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു ടോണറോടെ ചെയ്യുന്നുണ്ട്. സോ ഇത് നമുക്ക് രണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും മൊത്തം കണ്ടതിന് ശേഷം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനി ഇതാകുന്ന സൂപ്പർ സൂപ്പർ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം ദാ ഇതേപോലത്തെ രണ്ട് റോസാപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാടൻ വീട്ടിലൊക്കെ ഉള്ള നാടൻ റോസാപ്പൂവാണ്. അതാണ് ഇത്തെ ആവശ്യം. കടയിൽ നിന്ന് വാങ്ങണതല്ല, കടയിൽ നിന്ന് വാങ്ങുന്ന നാടൻ റോസാപ്പൂവാണ് എടുക്കണമെങ്കിൽ നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. ഞാൻ എന്താ ഇപ്പോൾ ഇതിൻ്റെ ഇതളുകളൊക്കെ നല്ലോണം എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആ പൂമ്പൊടിയും ആ ഒരു സ്റ്റോക്കൊന്നും വേണ്ട, പെറ്റൽസ് മാത്രം മതി. സോ അതിങ്ങനെ ഒരു പാത്രത്തിലോട്ടെല്ലാം രണ്ട് റോസാപ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് കളർ, നമ്മുടെ സാധാരണ റോസയാണ്. നെക്സ്റ്റ് ഇതാ നല്ല തിളക്കണ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം അടുപ്പിൽ നിന്ന് എടുത്തതേ ഉള്ളൂ. എന്നിട്ട് അതിലോട്ട് ഈ പെറ്റൽസ് എല്ലാം ഇട്ട് കൊടുക്കുവാണ്. ഈ 100 ml ഞാൻ എടുത്തിട്ടുള്ളത്. ഈ പെറ്റൽസ് എല്ലാം മുങ്ങിക്കിടക്കാൻ കണക്കിനുള്ള വെള്ളം വേണം. സോ അതിന് ശേഷം അടച്ചു വയ്ക്കുക. എന്നിട്ട് ഒരു 1 hour ശേഷം തുറക്കണം. എന്നതിന് ശേഷം ആ പെറ്റൽസൊക്കെ എടുത്ത് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്തെടുത്താലും മതി. സോ അപ്പോഴിതാ ഞാൻ നല്ലോണം അതെല്ലാം മാറ്റി കൊടുക്കണമുണ്ട്. ഇപ്പോൾ വാട്ടറിന് തന്നെ നല്ലൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. സോ നമ്മുടെ റോസ് വാട്ടർ ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു പിങ്കിഷ് കളർ വന്നിട്ടുണ്ട്. സോ ഇതിനെ നമുക്കിനി ഒരു സ്പ്രേ ബോട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഞാൻ ദാ എൻ്റെ ഒരു പഴയ പെർഫ്യൂമിൻ്റെ ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ബിക്കോസ് ഈ പഴയ ബോട്ടിൽസൊക്കെ ഒന്ന് റീസൈക്കിൾ ചെയ്യുമ്പോഴുള്ളൊരു സന്തോഷം, നമ്മൾ പുതിയത് വാങ്ങിച്ചാലൊന്നും കിട്ടത്തില്ല എന്ന് വെച്ചിട്ടാണ് ഇതെടുത്തത്. നെക്സ്റ്റ് നമുക്ക് ഇതിലോട്ട് ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കുക. അതിലുള്ള ഒരു ക്യാപ്സ്യൂളിലുള്ള മൊത്തം ഓയിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രിസർവ് ചെയ്യുമ്പം ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഇതിന് ശേഷം ഒന്നിൽ ഇതേപോലെ ലിഡ് വെച്ചിട്ട് ഈ സംഭവം വെച്ച് അടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്പ്രേ ഹെഡ് വെച്ചിട്ട് തന്നെ അടച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. സോ ഇതുപോലെ നല്ലോണം ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഓയിലൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊരു 2 to 3 weeks നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. നമുക്കിത് നല്ലോണം യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള റോസ് വാട്ടറാണ്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലായിരിക്കും. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഈ കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുള്ള റോസ് വാട്ടറിനെക്കാട്ടി ഇത് വളരെ നല്ലതാണ്. നമുക്ക് നല്ല റിസൾട്ട് ഫേസിൽ തരുന്ന ഒരു സാധനം തന്നെയാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ആക്നെ പ്രോൺ ആയിട്ടും പിമ്പിൾസ് ഉള്ളതും പിമ്പിൾസ് വരാൻ ചാൻസ് ഉള്ളതും പിമ്പിൾ മാർക്സ് ഉള്ള സ്കിൻ ഉള്ളവർ ഈ ഒരു റോസ് വാട്ടറിലോട്ട് ഒരു സംഭവം കൂടെ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. ദാറ്റ് ഇസ് ക്യാംഫർ ഓർ കർപ്പൂരം. നമ്മുടെ കർപ്പൂരം ഉണ്ടല്ലോ, കത്തിക്കുന്ന കർപ്പൂരത്തിൻ്റെ 2 ചെറിയ parts ഒന്ന് പൊടിച്ചിട്ട് ഈ ഒരു റോസ് വാട്ടറിൽ ആഡ് ചെയ്ത് നല്ലോണം ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ടോണറായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടെ നമ്മൾ ആ പിമ്പിൾസ് എല്ലാം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടുന്നതായിരിക്കും. സോ നമ്മുടെ ഈ ഒരു സീരീസ് ഇനി ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. ഇതിനു മുമ്പ് ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലെൻസർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് നമ്മുടെ ഐ കാർഡിലുണ്ട്. സോ എല്ലാവരും ഒന്ന് കാണാനായിട്ട് ട്രൈ ചെയ്യുക. അതിനുശേഷം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. സോ ഇനി നമ്മുടെ വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകാതിരിക്കുക. സജഷൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനി ഇടാമോ സൂപ്പർ സൂപ്പർ വീഡിയോസ് അപ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ ഇനി ഒരു നല്ല വീഡിയോ ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ദിസ് ഇസ് ഐശ്വര്യ സൈനിങ് ഔട്ട്. ബൈ.